അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. കുറച്ച് പാചക വിശേഷങ്ങളും കുറേ വാചക വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നലെ നല്ല മഴ പെയ്തായിരുന്നു അല്ലേ? ഇല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കാണണം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദോശ, ചമ്മന്തി. ഇന്നലെ ഇഡലി ആകുമ്പോൾ പിന്നെ ഇന്ന് ദോശ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് രാവിലെ ഭക്തി മാർഗത്തിലൂടെയൊക്കെ ആയിരുന്നു. ഒരേ എട്ടേകാലൊക്കെ ആയപ്പോൾ അമ്പലത്തിൽ പോയി, തിരിച്ചു വന്നപ്പോൾ മണി എത്രയായെന്നറിയാവോ? അധിക സമയമൊന്നും ആയിട്ടില്ല, ഒരു 9 മണിയൊക്കെ ആയിട്ടേ ഉള്ളു കേട്ടോ. അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും അമ്പലത്തിൽ സ്ഥിരം വരുന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. സാധാരണ ഞാൻ എപ്പോഴും രാവിലെ പൂജ തൊഴാനാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഇവിടുന്ന് ഒരു 7:45 ആകുമ്പോൾ പോകും. പൂജയൊക്കെ തൊഴുതിട്ടാണ് സാധാരണ വരുന്നത്. ഇപ്പം പൂജയ്ക്ക് ഞാൻ പോകാറില്ല, താമസിച്ചാണ് പോകുന്നത്. അപ്പം വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞോ? അതോ തുടങ്ങാൻ പോകുന്നതൊക്കെയേ ഉള്ളോ? ഇത് അരി ഉഴുന്ന് അരച്ച് വെച്ചുകൊണ്ട് ഇപ്പം അമ്പലത്തിലൊക്കെ പോകുന്ന ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ദോശയൊക്കെ ആകുമ്പോഴത്തേക്കും എളുപ്പമാണ്. വേറെ എന്ത് ഇടിയപ്പമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ചൂടോടെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് പരിപാടി തുടങ്ങിയത്. ഇനിയിപ്പം പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ഇനിയിപ്പം എന്തുവാ, കാപ്പി കുടിക്കും, ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനെ 100 കൂട്ടം പരിപാടികളാണ് ഉള്ളത് അല്ലേ? ഓ, അത് ശരിയായില്ല, ശരിയായിട്ടെടുക്കാം. കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞു. എന്നാ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കാപ്പ് പൊടിച്ചു. അതിനുശേഷം ഞാൻ ചേട്ടനും കൂടെ കടയിലൊക്കെ ഒന്ന് പോയി. കടയിലൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോ 12:30 ആയി. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് മീനൊന്നും കിട്ടിയില്ല. മീൻ വരുന്ന വഴിക്ക് ഒന്നും വാങ്ങിച്ചിട്ടപ്പോ 12:30 ആയതുകൊണ്ട് ഒരു ചേട്ടൻ പറഞ്ഞു, ഓ ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാന്നേ, ഇന്നിനിപ്പം മീനൊന്നും വേണ്ട, 12:30 ഇനി മീൻ കൊണ്ടുവന്നു വെട്ടി കഴുകി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മള് വൻപയറും മത്തങ്ങയും കൂടെ ഒരു കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടാന്റെ കുറച്ച് ഇരിപ്പുണ്ട്, അത് ശകലം ഇരിപ്പുണ്ട്. നമുക്ക് പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രം മതിയല്ലോ. പിന്നെ ഒരു തോരൻ ഞാൻ ഇപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലും ചോറിനകത്ത് ഒഴിക്കാൻ വേണ്ടി അപ്പം കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളരിക്കയും മാങ്ങയും കൂടി ഒരു കറി വെക്കാന്ന് വെച്ചു. കൂട്ടത്തിൽ ഒരു തക്കാളിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി ഇതിനകത്ത് ഒഴിക്കും. അപ്പൊ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന്. വെള്ളരിക്ക, മാങ്ങ, തക്കാളി. അപ്പൊ ഈ തക്കാളി ഇടാനുണ്ടായ കാരണം, സാധാരണ ഞാൻ വെള്ളരിക്കയും മാങ്ങയും വെക്കുമ്പോ ഇതിനകത്തോട്ട് തക്കാളി ഇടാറുള്ള പതിവില്ല. അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് മാങ്ങ കുറച്ചേ ഉള്ളായിരുന്നെ. അപ്പം ഇനി അത് മാത്രം ഇട്ടാല് പുളി കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ഒരു തക്കാളിയും കൂടി ഇട്ടു. അപ്പൊ അതിനി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാന് കുറച്ച് തേങ്ങ തിരുമി എടുത്തായിരുന്നു. തേങ്ങ തിരുമി ഇന്നലെ വെച്ചിരുന്നാണ്. അപ്പൊ അതിനകത്തോട്ട് 2-3 ചെറിയ ഉള്ളിയും പിന്നെന്തുവായിരുന്നു ശക്കല, ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആ തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ മീന്റെ മണമൊന്നും ഇല്ലെങ്കിൽ ചോറ് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പൊ എന്നും നമ്മള് മീനുണ്ട്, എന്നാലും നമുക്കത് കൂട്ടുന്നവർക്ക് നമുക്ക് അധികം മീനൊന്നും വേണമെന്നില്ല. പക്ഷെ എന്നാലും മീന്റെ ഒരു മണം കിട്ടുമ്പോ ഉള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യുന്നറിയാവോ, മുട്ട എടുത്തിട്ട് ഒരു ആംലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് സവോള അരിഞ്ഞില്ല, ഞാനായിട്ട് ഇതേ ചോപ്പറിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറകെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാവർക്കും ഉച്ചക്കത്തെ ചോറും കറികളും ഒക്കെ ആയോ? എന്നും ഇതൊക്കെ തന്നെ പരിപാടികളല്ലേ നമുക്ക്. അപ്പൊ നമ്മുടെ വെള്ളിരി
മാങ്ങയും തക്കാളിയും കൂട്ടാനൊക്കെ റെഡിയായി. അപ്പൊ അതിന് ഇതാണ് ഞാനത് കടുവ് വറുത്ത്. അപ്പൊ ഇച്ചിരി ഒരു ഉലുവയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എന്റെ അനിയത്തിക്കും ഇത് തന്നെ ആയിരുന്നു കറി. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കറികൾ വെക്കണ്ടേ അല്ലേ. അപ്പൊ നമ്മുടെ ഈ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണം. മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ തീരും. അപ്പൊ ഇതാ സവോള ചോപ്പറിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അതിനറിയാൻ വലിയ പാടൊന്നുമില്ല, പെട്ടെന്നാണ് അരിയുക. അത്ര എല്ലാവർക്കും ഇതൊരു പരിപാടി ആയിരിക്കും അല്ലെ. ഈ ചോപ്പറുള്ളതുകൊണ്ട് വടച്ചെടുക്കാൻ ഒരു പാത്രമാണ് തപ്പുന്ന എടുക്കാം. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞേ എന്റെ ഈ ലൈറ്റർ എന്നാ അങ്ങോട്ട് ചിലപ്പം അത് ഇങ്ങോട്ട് കത്തത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് അനിത ഉണ്ട്. അത് ഇവിടെ ഉള്ളതാ കേട്ടോ. വീട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, എല്ലാവരും ആണ്. അപ്പൊ അത് പറഞ്ഞ് ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാ ഇതിനകത്ത് ഒരു ബഡ്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തു എന്ന് പറഞ്ഞു. ഇനി അതൊന്ന് എനിക്കൊന്ന് നോക്കണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ടിപ്സൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷം. നമുക്കറിയാം, എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ലൈറ്ററിനകം അങ്ങനെ ബഡ്സ് ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതെനിക്കൊരു പുതിയൊരു അറിവാണ്. അനിതെ ആ അറിവ് പറഞ്ഞു തന്നതിന് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് അരയാനുണ്ട്. ഇത് വേണ്ട, പൊടിയായിട്ട് അരിയണം, എന്നാലേ നമുക്ക് ഓംലേറ്റിനകത്ത് ഇങ്ങനെ പൊങ്ങി കിടക്കാതിരിക്കത്തുള്ളൂ. ഇനി അരഞ്ഞാലും അരനിലയിലും ഇത് തന്നെ. നമ്മുടെ കാര്യമൊക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ആ ഐശ്വര്യയില്ലേ, ഐശ്വര്യ എന്ന അതിന്റെ മോളുടെ പേരാ കേട്ടോ. എനിക്ക് എപ്പോഴും ഐശ്വര്യ എന്നേ വരത്തുള്ളൂ. അപ്പൊ അതെന്നോട് പറഞ്ഞു വിജി എന്നാ അതിന്റെ പേര് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് വിജിക്കുട്ടി എന്നങ്ങ് വിളിക്കാം. അപ്പളേ അതെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ കുച്ചേട്ടൻ എവിടാ ജോലി, എവിടാണ് ജോലി ചെയ്തിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കമന്റൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ രഘുച്ചേട്ടന്റെ ജോലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കഥ തന്നെയാണ്. അത് പല പല സ്ഥലങ്ങളിലായിരുന്നു. ആദ്യം എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഡാർജിലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ അപ്പം കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഡിഗ്രി ബി എ എക്കണോമിക്സ് ആണ് ഞാൻ എടുത്തിരുന്നത്. അപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം. അപ്പൊ ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇപ്പൊ വേണ്ട പഠിത്തം കംപ്ലീറ്റ് ആകട്ടെ എന്നുള്ളൊരു പിടിവാസിയിലായിരുന്നു അച്ഛൻ. പക്ഷേ നമ്മുടെ തലവിധി അതിനൊന്നും സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച അന്ന് പ്രീ ഡിഗ്രി അല്ലേ, പ്രീ ഡിഗ്രി പഠിച്ചോണ്ടിരുന്നപ്പോ തൊട്ട് വന്നൊരാലോചനയാണിത്. വേറെ ആരുമല്ല ഇത്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മയില്ലേ രാജമ്മ, രാജമ്മയുടെ ആങ്ങള. അതായത് എന്റെ അമ്മാവൻ, എന്റെ അമ്മാവനാണ് രഘുചേട്ടന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധവും കൂടിയുണ്ട്, മനസ്സിലായല്ലോ. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പം പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ അച്ഛൻ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴേ കല്യാണം കഴിപ്പിക്കൊന്നും വേണ്ട 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 എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും പക്ഷെ നമ്മുടെ തലയിലെഴുത്ത് മാറ്റി കുറിക്കാനൊന്നും പറ്റത്തില്ല. പണ്ടുള്ളവര് പറയല്ലോ അറക്കൽ മേനോന്റെ തലയിലെഴുത്ത് അമക്കിച്ചരിച്ചാലും മാറത്തില്ല എന്ന്. ഇതുപോലെ എനിക്കെന്നോണ്ട് ചേട്ടനെ കിട്ടിയോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എന്റെ ജീവിതം ഇന്ന് വരെ, ഇപ്പം വരെ സന്തോഷമാണ്. അങ്ങനെ അങ്ങനെ പ്രീ ഡിഗ്രിക്ക് വന്ന ആലോചന വീണ്ടും ഡിഗ്രി ആയപ്പം വന്നു. അങ്ങനെ എന്തായാലും ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എനിക്ക് സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഒക്ടോബറിൽ കല്യാണമായിരുന്നു. അങ്ങനെ ഒരു മാസത്തെ ഡിഫറൻസ് അങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രഘുചേട്ടൻ നമുക്ക് എഴുത്തയക്കുമായിരുന്നു. അന്ന് എഴുത്താണെന്നല്ലോ, ഫോൺ സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ എഴുത്തയച്ചു, ഓന്റെ ദൈവമേ ഒരെഴുത്ത് വീട്ടിൽ വന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ എന്താന്ന് എനിക്കറിയത്തില്ല. ഭൂമി കുലുക്കായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, ഭയങ്കര ഭൂമി കുലുക്ക.
എന്തിനാ എഴുത്തേക്കിനെ കല്യാണം കഴിയാതെ എഴുതേക്കുന്ന ശരിയൊന്നുമല്ല അങ്ങനായി ഇങ്ങനാ മറ്റതാ മറിച്ച് സാധനം പറഞ്ഞ അമ്മയുടെ അടുത്ത് കിടന്നു ഭയങ്കര ബഹളം. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. എന്ന് വെച്ചുകഴിഞ്ഞാൽ കല്യാണം കഴിയാതെ ഒരു കാര്യങ്ങൾക്കും പോകാൻ പാടില്ല എന്നുള്ളൊരു പോളിസിയായിരുന്നു അച്ഛൻ്റെ. എനിക്കത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു, നല്ലൊരു കാര്യമാണ്. അച്ഛൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെയാണ് നല്ലത്. ഇന്നിപ്പം അങ്ങനല്ലല്ലോ, ഇന്നിപ്പം നിശ്ചയിക്കണ്ട, വീട്ടിൽ പോയൊന്ന് കണ്ടാൽ മതി. അപ്പോഴത്തേക്കും ആ രണ്ടുപേരും കൂടെ കറങ്ങാവുന്നിട മൊത്തം കറങ്ങും. എനിക്കതിനോട് വലിയ യോജിപ്പില്ല, മനസ്സിലായോ? എനിക്കതിനോട് താല്പര്യമേ ഇല്ല. നമ്മുടെ വീട്ടുകാർ നമ്മളെ ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്നു, അപ്പം നമ്മൾ നമ്മുടെ വീട്ടുകാർ പറയുന്ന കേട്ട് വേണം നിൽക്കാൻ, ശരിയല്ലേ? പണ്ടത്തെ കാര്യങ്ങൾ, പണ്ടൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുണ്ടല്ലോ. നമ്മുടെയൊക്കെ ആ സമയത്ത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡൈവോഴ്സും ഒക്കെ കുറവായിരുന്നു. ഇപ്പം എങ്ങനെയാന്ന് നോക്കിക്കേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡൈവോഴ്സ് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ മുട്ടാൻ ഭൂകമ്പോ. ഇപ്പൊ ഞങ്ങളമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ചു, അതിനെന്താ നിശ്ചയൊക്കെ കഴിഞ്ഞല്ലേ, എന്തായാലും അവളുടെ കല്യാണമല്ലേ അടുത്ത മാസം, അപ്പൊ ഒരു എഴുത്ത് വന്നെന്നും പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാനാന്നും പറഞ്ഞ് എന്റെ പൊന്നെ അവിടുത്തെ പുലിവാലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലങ്ങനെ ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഉള്ള അച്ഛനമ്മമാരെല്ലാം ഇങ്ങനെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലെ. ഇന്നത്തെ പിള്ളേര് അച്ഛനമ്മമാർ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇന്നത്തെ പിള്ളേര് പറഞ്ഞാൽ കേൾക്കത്തില്ലേ. എന്തെന്നാ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്? നമുക്കെന്തുവാ, നമ്മൾ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻഗേജ്മെന്റിന് പോലും അന്നന്ന് ചെറുക്കന്മാരൊന്നും വരത്തില്ലായിരുന്നു അല്ലേ. ചിലപ്പോ ചിലവരൊക്കെ വളരെ അപൂർവമായിട്ട് വരത്തുള്ള, എന്റെ ഒന്നും വന്നൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ കുറേ നിർബന്ധിച്ചു പോകാം എന്ന്, പക്ഷെ പുള്ളി വന്നില്ലായിരുന്നു. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണുന്ന എപ്പോഴാ, കല്യാണത്തിന്റെ എന്നാ കാണുന്നത് അല്ലേ. സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നെ പോലുള്ള ഒത്തിരി പേര്, ഞങ്ങളുടെ വീട്ടിലെ മൂന്നുപേരും അങ്ങനെ തന്നെ ആയിരുന്നു. ആ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നാണ് എന്റെ വിശ്വാസം. കല്യാണം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരെയും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നെ കല്യാണത്തിനൊക്കെ കൂടി. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോടതിയിലൊക്കെ, പിന്നെ സിമസ് കോടതിയിലായിരുന്നു അന്ന് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട്. ഉച്ചാട്ടതയും കൊണ്ട് സിമസ് കോടതിയിലൊക്കെ പോയി. ആ അങ്ങനെ കുറേ നടന്നതാണ് ഈ കഥകൾ പറഞ്ഞ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെയും കൊണ്ട് അങ്ങോട്ട് ഡാർജിലിംഗിലൊക്കെ പോയി. പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടെ പോയത്, ഡാർജിലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ മധ്യപ്രദേശായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കറക്കായിരുന്നു. രവിചേട്ടന് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തെ, ഓരോ സൈറ്റിലെ പണി തീരുമ്പോഴത്തേക്കും വേറെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പോകേണ്ടി വരുമല്ലോ. ഒരു സ്ഥലത്തെ പണി തീരുമ്പോൾ അടുത്ത സ്ഥലത്ത്, അങ്ങനെയാണ്. ഡാർജിലിംഗിലൊക്കെ ടണലായിരുന്നു, ടണൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളമില്ലായിരുന്നു. അപ്പൊ അവിടെ ഒരു നദിയുണ്ട്, അച്ഛൻ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ട് താഴെയാണ് നദി. താഴേന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പെട്ടെന്ന് ഇറങ്ങിച്ചല്ലെന്ന്, അങ്ങനെയല്ല. ഞങ്ങളുടെ കോട്ടറൊക്കെ വലിയ മലയുടെ മുകളിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നദി നോക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ആയിട്ടേ കാണത്തുള്ളൂ. അങ്ങനെ നദി അറിയാലോ, ഈ പാറക്കല്ലുകളും ഇങ്ങനെ ഭയങ്കര ഒച്ചയൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് നിശബ്ദമാകുമ്പോഴത്തേക്ക്. ഡാർജിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയിലെന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഒന്നും ഇല്ല കേട്ടോ. സൂര്യനൊക്കെ അപൂർവമായിട്ടേ കാണത്തുള്ളൂ. എപ്പോഴും ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തെ മലയിലൊക്കെ നിറച്ചിങ്ങനെ ഐസ് വീട് കൊടുക്കും. പക്ഷി ഉണ്ടല്ലോ ഓറഞ്ച്, ഇഷ്ടംമാതിരി ഓറഞ്ച് ഉണ്ട് അവിടെ. ഓറഞ്ച് തോട്ടങ്ങളുണ്ട് എല്ലാവർക്കും അവിടെ. അപ്പൊ അവിടെയൊക്കെ ഈ ഓറഞ്ചൊക്കെ പറിക്കുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമാതിരി കൊണ്ട് തരും. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും രണ്ടും ഓറഞ്ചൊന്നും അല്ല കേട്ടോ, ചാക്ക് കണക്കിന് കൊണ്ട് തരുന്ന ഒരു പറിച്ചു കഴിയുമ്പോഴത്തേക്കും. നമുക്ക് പോയി പറിക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഓറഞ്ച് തോട്ടം. ഇവിടുത്തെ ഓറഞ്ച് പോലൊന്നും അല്ല അത്, അതുണ്ടല്ലോ എന്താ ഓറഞ്ചാന്നറിയൊന്നും അത്തരം ഓറഞ്ചൊന്നും പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ വന്നത്. പിന്നെ അത്രയ്ക്ക് ടേസ്റ്റും എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല, അത്ര കട്ടിപ്പോയി ഓറഞ്ച്. അതുപോലെ തന്നെ അവിടെ ഇതുകൊണ്ട് തകർത്തിട്ട് അതും ഞങ്ങൾ താമസിക്കുന്ന കോട്ടറിന്റെ അടുത്ത് തന്നെ. അയ്യോ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് പച്ചമുളക് ഇടാനായിട്ട് മറന്നുപോയി. ഒരു പച്ചമുളക് നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ മരിഞ്ഞിട്ട് കൊടുത്തേക്കാം. എന്തായാലും പച്ചമുളക് കിട്ടാ പോലെ അല്ലേ. അല്ല കഥ പറഞ്ഞപ്പോഴത്തേക്കും മറന്നു പോയ ഇതൊക്കെ കണ്ട. അപ്പഴേ അപ്പൊ നമുക്ക്
ഓറഞ്ച് ഒക്കെ പോയി പറിച്ചെടുക്കാം. ഒന്നും പറയത്തൊന്നും ഇല്ലട്ടോ. നമ്മൾ ഇവിടെ ആണെങ്കിൽ പറഞ്ഞാൽ പറിക്കാൻ എന്ത് കഴിഞ്ഞാൽ നമ്മളെ പറപ്പിക്കും അല്ലേ. അങ്ങനെയൊന്നും അല്ല, അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. നമ്മളോടൊക്കെ അവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സബർജിനാണേലും അങ്ങനെ തന്നെ ഇഷ്ടംമാതിരി ഉണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടായി കിടക്കുന്നത് ഇഷ്ടമാതിരി കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് കേട്ടോ. മരത്തിയെന്ന് പറിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് എനിക്ക് മൂത്ത മോന് ഉണ്ടാകുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോന്നു. പിന്നെ കൊച്ചിനെ പിന്നെ നാട്ടില് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയോട്ടാ പോയെന്നറിയോ? മധ്യപ്രദേശ്. അങ്ങനെ ഇപ്പം എന്നാ വിജി ചോദിച്ചോണ്ട് ഞാൻ മറന്നതാട്ടോ ഇതൊക്കെ. അങ്ങനെയൊക്കെ കുറെ കഥകളാണിത്. പിന്നെ മധ്യപ്രദേശിൽ വന്നു. മധ്യപ്രദേശിൽ വന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ സ്കൂളിൽ ചേർക്കാറായി കുഞ്ഞിനെ. പിന്നെ മൂത്ത ആള് അവിടെ സ്കൂളിലൊക്കെ ചേർത്തു. കോൺവെന്റ് സ്കൂളായിരുന്നു, അട്ടിപ്പൊളി സ്കൂളായിട്ടോ. അവിടെ സിലബസ് ഇച്ചിരി നല്ല പാടുള്ള സിലബസ് അവിടെ ഇതായിരുന്നു. ഐ സി എസ് സി സിലബസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, പഠിത്തമൊക്കെ നല്ലതായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇതുപോലെ ഇഷ്ടംപോലെ കൃഷികളുണ്ട്. അവിടുത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവിടെ ഈ ഡാർജിലിംഗ് മൊത്തം ഫ്രൂട്ട്സാണ്. ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ കടലയില്ലേ, നമ്മുടെ കറിക്കടലയൊക്കെ ഇല്ലേ, കറിക്കടലയുണ്ട്, നിലക്കടലയുണ്ട്, ഉലുവ, മുളക് അങ്ങനെയൊക്കെയായിരുന്നു അവിടെ കൃഷി. പിന്നെ ഇത് പഞ്ഞിയില്ലേ, കോട്ടൺ, മറ്റേ പഞ്ഞിയല്ല, ഈ തുണി അങ്ങനത്തെ പഞ്ഞിയില്ലേ, കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന പഞ്ഞിയില്ലേ, പഞ്ഞിയൊക്കെ പാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറന്ന് നടക്കുമെന്ന് നല്ല രസമാണ് കാണാൻ. മുളകൊക്കെ ഉണ്ടായി കിടക്കുന്ന എന്തോ ഒരു രസമാണെന്ന് അറിയാവോ. അവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാതിരി കൃഷിയുണ്ട് കേട്ടോ. അവിടെ ഉള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാലില്ലേ പണക്കാരാണെന്ന് തോന്നിക്കത്തില്ല. നമ്മളിവിടെ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞാൽ അയ്യോ പൈസ ഉള്ളവരെ കാണുമ്പോൾ അറിയാലോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ളവരെ ഒന്നും കാണാൻ നമുക്കറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാവരും ഇങ്ങനെ പൈസയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ പാവങ്ങൾ. അവരുടെ നടപ്പൊക്കെ ആ രീതിയില്ല കേട്ടോ. പിന്നെ അവരെ സ്കൂളിലൊക്കെ പിള്ളേരെ ചേർത്ത് കഴിഞ്ഞിട്ട് പിള്ളേരെ അല്ല മോനെ ചേർത്ത്. പിന്നെ അപ്പം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്നാ സ്കൂളിന്റെ വാനൊക്കെ എന്നാ നമ്മുടെ കോട്ടേജിന്റെ മിറ്റത്ത് തന്നെ വരും. പിന്നെ അത് കേക്ക് വിറ്റാൽ മാത്രം മതി, അല്ലാണ്ട് വേറൊരു കാര്യവും ചെയ്യണ്ടായിരുന്നു. അന്നപ്പം ഈ സ്കൂൾ ബസ്സിന്റെ എല്ലാ ഫീസ് എല്ലാ കമ്പനിയിൽ നിന്നായിരുന്നു കൊടുക്കുന്നത് കേട്ടോ. നമ്മളൊന്നും അറിയണ്ടായിരുന്നു. സൂപ്പർ അടിപൊളി ജീവിതമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റുക കേട്ടോ. മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇഷ്ടം മാതിരി മലയാളീസും ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അപ്പൊ അവരെല്ലാം എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, ഇപ്പോഴും എന്നെ വിളിക്കാറൊക്കെ ഉണ്ട് അവര്. അതിനകത്ത് ഞങ്ങളുടെ കൂടെ തൊട്ടിപ്പുറത്ത് താമസിച്ച റൂമിൽ അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ എന്റെ ഈ കിച്ചൺ ചെറുക്കൻ അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. വാനൊക്കെ വരുമ്പോഴത്തേക്കും വാനിൽ നിന്ന് ഇവരായിരുന്നു പോയി എടുത്തോണ്ട് വരുന്നതും ഒക്കെ. ഇപ്പോഴും ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അവരെന്നെ വിളിക്കാറും ഒക്കെ ഉണ്ട്. ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെയും കൊണ്ടൊക്കെ ഒരു ദിവസം ചെല്ലണം എന്ന് പറഞ്ഞു. അവര് താമസിക്കുന്നത് കൊല്ലത്താണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, വീഡിയോ കോളിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അവിടുത്തെ ഒരു ജീവിതം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്, ഇനി കിട്ടത്തും ഇല്ല. അതുപോലെ എല്ലാ മലയാളീസും എല്ലാം നല്ല ആൾക്കാരുമായിരുന്നു. വലിയൊരു ഗ്രൗണ്ടായിരുന്നത്, അതിനകത്ത് ഓരോരോരോരോ കോട്ടേജ്, കൊച്ചു 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 വീട്. കൊച്ചു കൊച്ചു വീടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ താമസിക്കുന്നതിനകത്ത് രണ്ട് മുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി ബെഡ്റൂമും ഒന്ന് കിച്ചണ്, പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഡൈനിങ് റൂം. എല്ലാം ചെറുത് ചെറുത്. എല്ലാവരും ഇവിടെ ഈ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞോ അല്ലെ രണ്ട് പിള്ളേരോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഒരു സീറ്റ് ഔട്ട് മാതിരി ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പൊ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കളിക്കാനൊക്കെ ഇഷ്ടമാതിരി വലിയൊരു ഗ്രൗണ്ട്, അതിനകത്താണ് ഇഷ്ടമാതിരി കോട്ടേഴ്സ്. വൈകിട്ടാകുമ്പോൾ പിള്ളേരെല്ലാവരും സൈക്കിൾ ചവിട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറക്കും. ഞങ്ങളവിടെ ഇതുപോലെ ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. ഒത്തിരി പേരില്ലേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നടക്കാൻ പോകും. കണ്ടവരുടെ മുളകും തോട്ടത്തിൽ കൂടെയൊക്കെ പോകും. നമുക്കിതൊക്കെ കാണുന്ന ഭയങ്കര ഒരു ഹരമല്ലേ. നമ്മൾ ഈ മുളകും തോട്ടം ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതുപോലെ വൈകിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലിയെല്ലാം ഒതുക്കും. ജോലിയെല്ലാം കൂടെ ഒതുക്കിയിട്ട് എല്ലാവരും കൂടെ ഒരിടത്ത് കൂടിയിരുന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെ ദിവസവും പാർട്ടി, അന്നെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ കാണും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുഞ്ഞുണ്ടായി കാണും, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി കാണും. അപ്പൊ എന്നും ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. അപ്പൊ നമുക്കൊന്ന് ഒന്നും ഉണ്ടാകണ്ട, എല്ലാം ഫ്രീയാ. എല്ലാം അവരുടെ കമ്പനിയിൽ നിന്നായിരിക്കും, മെസ്സിയിൽ നിന്നായിരിക്കും ഇതെല്ലാം. നമ്മളെല്ലാവരും പോകും. ഇപ്പൊ എല്ലാം കഴിക്കും, എല്ലാം ഇഷ്ടമാതിരി എന്ത് വേണേലും നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെയായിരുന്നു. എന്നും എന്തെങ്കിലും ഫംഗ്ഷൻ കാണാത്ത ദിവസം ഓണാക്കിയില്ലേ, ഓണാക്കി ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്തോണാ, നമ്മൾ കഴിച്ചിട്ട് കിടന്നുറങ്ങും.
അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നുമല്ല, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇത്തമാതിരി ഒരു സൈറ്റ് ഇല്ല, ഇങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സൈറ്റാണ് മധ്യപ്രദേശ് എം പി, നല്ല അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ പോയത് കോഴിക്കോട്. അവിടെ പിന്നെ കോഴിക്കോടൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിന് അല്ല, പിന്നെ ഡൽഹി പോയി കേട്ടോ. ഡാർജിലിംഗ് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലാണ് പോയത്. ഡൽഹി കഴിഞ്ഞിട്ടാണ് മധ്യപ്രദേശിൽ പോയത്. ഡൽഹിയിൽ ഇതുപോലെ തന്നെ, അവിടെ ഇവർക്ക് വേറെ എന്താ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആയിരുന്നു. അയ്യോ, അപ്പൊ ഡൽഹിയിൽ അവിടെ ഞങ്ങൾ ഫുള്ള് കറങ്ങി. ഇനി ഡൽഹി ഒന്ന് ഞങ്ങൾക്ക് കാണാനില്ലെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ ടൗണിന്റെ നടുക്ക് തന്നെ താമസിച്ചോണ്ടിരുന്നത്, ഊരിന്റെ നടുക്ക് തന്നെ താമസിച്ചോണ്ടിരുന്നത്. അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആകുമ്പോഴത്തേക്കും ടൗണിൽ തന്നെ അല്ലേ. അപ്പൊ ടൗണിന്റെ നടുക്ക് ഇങ്ങനെ മറച്ച് അവിടെ ക്വാർട്ടറൊക്കെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു ഞങ്ങൾ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്യൂസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ജ്യൂസ്, അടിപൊളി ജ്യൂസ് ആയിരുന്നു അവിടുത്തെ. നമ്മുടെ ക്വാർട്ടറിൽ നിന്ന് കടക്കാരെ ഇങ്ങനെ കൈ അടിച്ച് വിളിക്കും. എന്നിട്ട് അപ്പൊ അവര് നമ്മുടെ സൈഡിൽ കൊണ്ടുവന്ന് മതിലിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ജ്യൂസ് ഒക്കെ ഇപ്പൊ നമ്മള് പാത്രം കൊണ്ട് നിൽക്കുക, പാത്രത്തിനകത്ത് ഒഴിച്ച് തന്നിട്ട് അവര് പോകും. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് കഴിഞ്ഞിട്ടാ കോഴിക്കോട് വന്ന്. കോഴിക്കോട് പിന്നെ ഞങ്ങൾ അങ്ങനെ സ്ഥിരതാമസത്തിനൊന്നും പോയില്ല, കാരണം കുഞ്ഞുങ്ങളുടെ പഠിത്തപ്പം മോനായി, രണ്ടാമത്തെ ആളായി. പിന്നെ അപ്പൊ അവരുടെ പഠിത്തമായി. അപ്പൊ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വീടൊക്കെ വെച്ച് പിന്നെ കോഴിക്കോട് ഞങ്ങൾ സ്കൂള് പിള്ളേരെ അടയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ മൊത്തം കറക്കുമായിരുന്നു എന്റെ വിജിക്കുട്ടി ജീവിതം മൊത്തം. കറങ്ങി 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 ലാസ്റ്റ് ആലപ്പുഴ പഴവീട്ടിൽ വന്ന് സമാപിച്ചു. കറക്കം തീർന്ന് കിടക്കു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് പിന്നെ മദ്രാസിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ. ഇന്ന് പോകാൻ തന്നെ കാരണമില്ല, കുഞ്ഞുങ്ങളുടെ പഠിത്തം ഒന്നും ശരിയാകത്തില്ല, അതുകൊണ്ട് പോയില്ല. അതുകൊണ്ട് പിന്നെ ഇവരെ വിട്ടു. പിന്നെ മോൻ ബിടെക്കൊക്കെ പഠിക്കും. മോൻ ബിടെക്ക് കോയമ്പത്തൂരായിരുന്നു. ഇളയാളിവിടെ ചെങ്ങന്നൂര് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. മൂത്തയാള് കോയമ്പത്തൂരായിരുന്നു. അങ്ങനെ ഇങ്ങനെ പിന്നെ കുറെ നാൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെയായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാ ദിവസവും എനിക്ക് എരു ചേട്ടൻ ഇനി പോകുന്നു. പിന്നെ പിന്നെ ലാസ്റ്റ് വർക്ക് ചെയ്തത് ആലുവയിലായിരുന്നു. ആലുവയില് ആ കൊറോണ സമയം വരെയൊക്കെ പോയായിരുന്നു, പിന്നെ പോയില്ല. കൊറോണ വന്നപ്പോഴത്തേക്കും ഒരിതായി. പിന്നെ എന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഓ ഇനി വേറെ വല്ലതും ഇവിടെ കാണും, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെയിരുന്നു. ആരും ഇതുവരെ നോക്കിയൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നു. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് എന്നെ സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതൊക്കെ തന്നെയാണ് വിശേഷം. കഥ നീണ്ടുപോയേ, മണി ഒന്നായി. ഇനി നമുക്ക് ചോറുണ്ണാമ്പ, എല്ലാവർക്കും കൂടെ നമുക്ക് എല്ലാവർക്കും ചോറുണ്ണാമ്പ വേണം. ഇനി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നീണ്ട കഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും, പിന്നെ എന്റെ വീഡിയോയുടെ ലെന്തൊക്കെ കൂടും. അതുകൊണ്ട് ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. ചോറുണ്ണാം കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും ദേ ഞങ്ങൾ വന്നു. ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ എടുത്തോണ്ട് വന്ന കേട്ടോ. ഇന്ന് റസ്ക്കാണേ, ദാ റസ്ക് കേട്ടോ. റസ്ക്കൊക്കെ തിന്നാൽ വലിയ കുഴപ്പമില്ലല്ലോ. വെളിച്ചെണ്ണയൊക്കെ തിന്നാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അല്ലേ. ഞാൻ എന്തും മിക്കവാറും എനിക്കിഷ്ടം റസ്ക്ക. ഒന്നും ചിലപ്പോ ഇത് തീരുമ്പോ വാങ്ങിക്കാൻ മറന്നു പോകുമ്പോഴാണ് എന്തെങ്കിലും സുഖിയനോ വടയൊക്കെ ഉണ്ടാക്കുന്നത്. വലിയ താല്പര്യമില്ല അത് എണ്ണ 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 സാധനത്തോട്. ഇതാകുമ്പോ കുഴപ്പമില്ല. അപ്പഴ് ഇന്നത്തെ വ്ളോഗ് എല്ലാരും കാണണേ. ഞങ്ങൾ രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണ വിശേഷങ്ങൾ അല്ലേ. കല്യാണ വിശേഷങ്ങൾ ഒന്ന് ഓർമ്മ പുതുക്കി, അത്രേ ഉള്ളൂ. ആരാണ്ട് എന്നോട് പറഞ്ഞായിരുന്നു കല്യാണ വിശേഷങ്ങളൊക്കെ എന്ന് പറയണമെന്ന്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു കേട്ടോ. നമ്മള് നമ്മുടെ കൂട്ടുകാരോടല്ലേ പറയുന്നത്, വേറെ ആരോടും അല്ലല്ലോ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അല്ലേ. അപ്പഴ വീഡിയോയ്ക്ക് ഒത്തിരി ലെന്താവും, അതുകൊണ്ട് ഇനി നീട്ടുന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് തീർന്നു. അപ്പം ബാക്കി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാലോ, ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് നമുക്ക് നല്ല സ്പീഡായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ.